കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സാഹചര്യത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമ. താൻ സഹിച്ച സഹനങ്ങളും സമരങ്ങളും ഒക്കെ ശരിയായിരുന്നുവെന്നാണ് രമ കുറിക്കുന്നത്. വീട്ടുമുറ്റത്തെ സ്മൃതി മണ്ഡപത്തിൽ ഉറങ്ങുന്ന പ്രിയ സഖാവിന്റെ ഓർമ്മകളുടെ നീറ്റൽ ഇനിയും രമയ്ക്ക് ഒടുങ്ങിയിട്ടില്ല. ബിനീഷിന്റെ ചെറുപ്രായത്തിൽ തന്നെ കേരളം കണ്ട പല ക്രിമിനൽ കേസുകളിലും മുഴങ്ങിക്കേട്ട പേരാണ് കോടിയേരി പുത്രന്റേത്. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തലമുറകളുടെ ബുദ്ധിയും ആരോഗ്യവും കാർന്നു തിന്നുന്ന ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധതയുടെയും ലാഭേച്ഛയുടെയും കച്ചവട ബന്ധങ്ങളിലേക്ക് മകൻ ആനയിക്കപ്പെടുമ്പോൾ അതിന് മൗനാനുവാദം നൽകുന്ന ഒരു പിതാവിന് പൊതുരംഗത്ത് തുടരാൻ എന്തർഹതയാണുള്ളതെന്ന് രമ ചോദിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന് ടി പി ചന്ദ്രശേഖരന്റെ വിധവ രമ ആവശ്യപ്പെടുന്നു. കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലാവുമ്പോൾ അത് സെക്രട്ടറിയുടെ കുടുംബകാര്യമെന്ന് വിധിയെഴുതുന്ന നേതാക്കളും ന്യായീകരണക്കാരും ഒന്നോർക്കണം. നൂറുകണക്കിന് രക്തസാക്ഷികളുടെ പിന്മുറകൾ, അവരെ പെറ്റ നാടുകൾ, അവരുടെ ജീവത്യാഗങ്ങളിൽ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ, അങ്ങനെയും ചിലർ ഈ നാട്ടിൽ വിറങ്ങലിച്ച് ജീവിക്കുന്നുണ്ട്. അവരെറിഞ്ഞുടച്ച സ്വകാര്യ ജീവിതത്തിന്റെ വിലയാണ് നിങ്ങൾ ഓരോരുത്തരും വിരാജിക്കുന്ന അധികാരത്തിന്റെയും സുഖലോലുപതയുടെയും മണിമേടകൾ എന്ന വസ്തുത പോലും ഈ നേതൃത്വം മറന്നതായി നടിക്കുകയാണ്. രമ ആഞ്ഞടിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മേൽവിലാസം മുൻനിർത്തി തന്നെയാണ് മകൻ ബിസിനസ് രംഗത്തെ വൻകിടക്കാരുമായി ബന്ധങ്ങൾ സൃഷ്ടിച്ചതും വികസിപ്പിച്ചതുമെന്ന് രമ ഓർമ്മിപ്പിക്കുന്നു. വേദനത്തിന്ന് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരും ഭാര്യമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെയൊക്കെ മനസ്സ് നീറുന്ന വേദനയാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ. വാളയാറിലെ അമ്മ, പെരിയയിലെ അമ്മമാർ, രമയെപ്പോലെ രക്തസാക്ഷികളായ കരുത്തുറ്റ നേതാക്കന്മാരുടെ വിധവമാർ, ആ കണ്ണുകൾ തോർന്നിട്ടില്ല. അവരുടെ കണ്ണുനീരിനാണ് ഇപ്പോൾ പല നേതാക്കളും വില പറയുന്നതെന്ന് ഓർക്കണം. രമയുടെ കുറിപ്പ് ഇങ്ങനെ തുടരുന്നു. ഈ ആത്മവഞ്ചനയിൽ നിസ്സഹായരായി പോകുന്നുണ്ടാവും ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ. കാരണം നിസ്വാർത്ഥരായ അവർക്കൊന്നും പൊതുജീവിതവും വ്യക്തിജീവിതവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അച്ഛൻ്റെ മകളായതുകൊണ്ട്, അങ്ങനെ ഒരു സഖാവിൻ്റെ പങ്കാളിയായിരുന്നതുകൊണ്ട്, അത്തരം മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും വീർപ്പുമുട്ടിക്കഴിയുന്ന ആ സഖാക്കളുടെ നോവ് തിരിച്ചറിയാനാവുന്നുണ്ട്. സ്വന്തം ചോരയും വിയർപ്പും ആയുസും ഈ നേതൃമാടമ്പിമാർക്ക് ചൂഷണത്തിനായി വിട്ടുകൊടുക്കണോ എന്ന് ആലോചിക്കണം. വിജയൻ മാഷടക്കമുള്ളവർ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടെന്ന് ചൂണ്ടിക്കാട്ടിയതിനാണ് അനഭിമതരായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ എന്ന പോലെ നിരവധി സഖാക്കൾക്ക് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തെ രാജ്യാന്തര കുത്തകകൾക്ക് തീറെഴുതുന്ന കൺസൾട്ടൻസികളും കരാറുകളും സാധാരണ മനുഷ്യരെ ചോരയിൽ മുക്കി കൊല്ലുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തിയവരടക്കമുള്ള കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പോലീസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ രാജ്യാന്തര സ്വർണ്ണക്കടത്തിന് അറസ്റ്റിൽ. വീട്ടുമുറ്റത്തെ സ്മൃതി മണ്ഡപത്തിൽ ഉറങ്ങുന്ന പ്രിയ സഖാവെ, കാലം സാക്ഷ്യം പറയുന്നു, നമ്മളാണ് ശരി. നമ്മുടെ സഹനങ്ങളും സമരങ്ങളുമായിരുന്നു സത്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.